ഇന്ന് നമുക്ക് ഒരു RS ഫ്ലിപ്പ് ഫ്ലോപ്പ് സർക്യൂട്ട് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് വെരിഫൈ ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് IC 7400 ആണ്. IC ട്രെയിനർ കിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. ഇതാ, ഇത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് സർക്യൂട്ടിൻ്റെ സ്കിമാറ്റിക് ഡയഗ്രാമാണ്. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്റ്റേറ്റ് ഔട്ട്പുട്ട് കൊടുക്കുന്ന ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ്. അതായത് രണ്ട് സ്റ്റേറ്റിൻ്റെ ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1. ഇപ്പോൾ രണ്ടെണ്ണമായതുകൊണ്ട് നമ്മൾ അതിനെ ഒരു ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ, രണ്ട് NAND ഗേറ്റ്സ് ക്രോസ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷനാണിത്. ഇതൊരു ഫ്ലിപ്പ് ഫ്ലോപ്പായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്നത് RS എന്ന രണ്ട് ടെർമിനൽസിലാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ആർ എന്ന് പറഞ്ഞാൽ റീസെറ്റ്, എസ് എന്ന് പറഞ്ഞാൽ സെറ്റിൻ്റെ അബ്രീവിയേഷനാണ്. അത് ഔട്ട്പുട്ട് എടുക്കുന്നത് എക്സിൽ നിന്നും എക്സ് ഇൻവേർട്ടിൽ നിന്നാണ്. അപ്പോൾ എക്സ് ഇതിൻ്റെ ഔട്ട്പുട്ട് ഇത് 0 ഉം 1 ഉം മാത്രമേ പറ്റുള്ളൂ. ഇത് 0 ആണെങ്കിൽ ഈ എക്സ് ഇൻവേർട്ട് 1 ആയിരിക്കും, ഇത് 1 ആണെങ്കിൽ എക്സ് ഇൻവേർട്ട് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് പല കോമ്പിനേഷനിൽ ആറും എസും കൊടുക്കാം. സപ്പോസ് R is equal to 0, ദെൻ വി ക്യാൻ ടേക്ക് S is equal to 1, ദെൻ R is 1, S is 0, ദെൻ R is 1, S is 1, R is 0, S is 0. ഇപ്പോൾ ഈ പല കോമ്പിനേഷനിലും വരുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ NAND ഗേറ്റിൻ്റെ വർക്കിംഗ് ഒക്കെ നിങ്ങൾ നല്ലപോലെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല. എനിവേ, ഇത് ഇൻപുട്ട് ഏതെങ്കിലും ഒന്ന് നമുക്ക് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇൻപുട്ട് ഇതുപോലെ തന്നെ ഇതിൻ്റെയും ഇൻപുട്ട് ഏതെങ്കിലും ഒന്ന് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ കോമ്പിനേഷൻ ഒന്ന് നമുക്ക് നോക്കാം. ഫ്ലിപ്പ് ഫ്ലോപ്പ് സർക്യൂട്ട് ശരിക്കും പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് വളരെ ടഫായിട്ടുള്ളതാണ്, കിട്ടില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ട്രെയിനർ കിറ്റും കൂടിയാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അരമണിക്കൂറുകൊണ്ട് കണക്ഷൻ ചെയ്ത് ഔട്ട്പുട്ടും എടുത്തിട്ട് പോകാവുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണത്. ഇനി നമുക്ക് ആറിൻ്റെയും എസിൻ്റെയും ഡിഫറെൻറ്റ് കോമ്പിനേഷൻസും ഔട്ട്പുട്ട് എക്സും എക്സ് ബാറും എങ്ങനെ ഇൻവേർട്ട് എങ്ങനെയാണ് വരാന്ന് കൂടി നോക്കാം. ആദ്യത്തെ കോമ്പിനേഷൻ നമ്മൾ ലേറ്റസ്റ്റേക്ക് ഇട്ട R is equal to 0, അതായത് റീസെറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ S is equal to 1. അപ്പോൾ R 0 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് തീർച്ചയായിട്ടും എന്താണ്, ഇൻപുട്ട് 0 അതിൻ്റെ പ്രോഡക്റ്റ് 0 ആയിരിക്കും, ഔട്ട്പുട്ട് എന്തായിരിക്കും, 1 ആയിരിക്കും. X is 1. ദിസ് 1 is fed to 2nd AND gate. ദെൻ S നമ്മൾ 1 ആണ് എടുക്കുന്നത്. 1 ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് S 1, ദെൻ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ S 0, എക്സ് ഇൻവേർട്ട് 0. സോ X is 1, X inverter 0. അപ്പോൾ ഈ R 0, S 1 ആണെങ്കിൽ ഔട്ട്പുട്ട് X 1, X inverter 0. ഇതുപോലെ നിങ്ങൾ എല്ലാ കോമ്പിനേഷനും ഒന്ന് ചെയ്ത് നോക്കിക്കൊള്ളൂ. ട്രൂത്ത് ടേബിൾ R is equal to 1, S is equal to 0 ആണെങ്കിൽ X becomes 0, X inverter 1. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ചെയ്തു. ആൻഡ് ഹിയർ കോമ്പിനേഷൻ R is equal to 0, S is equal to 0. ഒന്ന് നോക്കിക്കോളൂ, രണ്ടും 0 ആയിട്ട് വരികയാണെങ്കിൽ ദാ ഇവിടെ 0, ഔട്ട്പുട്ട് 1, ഇവിടെ 0, ഔട്ട്പുട്ട് 1. അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ റേസ് കണ്ടീഷനാണ് വരിക, അത് ഫോർബിഡൻ ആണ്. അങ്ങനെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ട് ഒരു ഡേറ്റയും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളതിനെ ഫോർബിഡൻ സ്റ്റേറ്റ് എന്നാണ് വിളിക്കുന്നത്. ദെൻ കോമ്പിനേഷൻ S is equal to 1, R is equal to 1 മേക്സ് നോ ചേഞ്ച് ഇൻ ദ കണ്ടീഷൻ. അതായത് X 1, R 1 എന്നുവെച്ചാൽ മുൻപ് എന്ത് സ്റ്റേറ്റിലാണോ ഫ്ലിപ്പ് ഫ്ലോപ്പ് കടന്നിരുന്നത് ആ സ്റ്റേറ്റ് കണ്ടിന്യൂ ചെയ്യും. ഇനി ട്രൂത്ത് ടേബിൾ ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അതാ ട്രൂത്ത് ടേബിൾ നോക്കിക്കോളൂ. R 0, S 0 നമ്മളിപ്പോൾ പറഞ്ഞു രണ്ടിനും ഔട്ട്പുട്ട് 1 ആയിരിക്കും, അതായത് റേസ് കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു 1-1 വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കൊണ്ട് ഒരു അഡ്വാൻ ഒരു പ്രയോജനമൊന്നുമില്ല. അപ്പോൾ അത് ഫോർബിഡൻ കണ്ടീഷനാണ്. ദെൻ R is equal to 0, S is 1 എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ സെറ്റ് ചെയ്യാണ്, വർക്ക് ചെയ്യിക്കുകയാണ്. ദെൻ ഔട്ട്പുട്ട് X is 1, X inverter 0, ദെൻ ഇറ്റ് ഇസ് സെറ്റ്. ഇനി അതിനെ നമ്മൾ റീസെറ്റ് ചെയ്യണം, അതായത് സ്റ്റാർട്ടിങ് ഫ്രം ബിഗിനിങ് എന്നാക്കണമെങ്കിൽ അതിനെ R reset 1 കൊടുക്കണം, Set 0 കൊടുക്കണം. ദെൻ X is 0, X inverter 1, റീസെറ്റ്. ഇനി രണ്ടും 1-1 കൊടുക്കണം. R 1, S 1 കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് കണ്ടിന്യൂസ് ഇൻ ദ പ്രീവിയസ് സ്റ്റേറ്റ്, നോ ചേഞ്ച് വരും, അതാണ് കാണുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇനി IC 7400 ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പായിട്ട് ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പിൻ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ പിൻ
ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതാണ് ചിപ്പ്. ചിപ്പിൻ്റെ അകത്തുള്ള കോൺഫിഗറേഷനാണ് ഈ കാണുന്നത്. 4 NAND ഗേറ്റ് അതിലുണ്ട്, 2 എണ്ണമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊന്നും നമ്മൾ ബോധ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇതെല്ലാം അതിൻ്റെ അകത്തുള്ളതാണ്. നിങ്ങളിപ്പോൾ പ്രാക്ടിക്കലിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റും. പിന്നെ മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് IC7400 പിൻ കോൺഫിഗറേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞ പോലെ തന്നെ ആസ് യൂഷ്വൽ പിൻ 7 1 2 6 നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പിൻ 7 ഗ്രൗണ്ട് ചെയ്യുന്നു, അതുപോലെ പിൻ 14 പ്ലസ് VCC കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വർക്കിംഗ് വോൾട്ടേജ് 5 volt ആണ്, അവിടേക്ക് കണക്ട് ചെയ്യും, പ്ലസ് VCC കൊടുക്കുന്നു. ഇനി പിൻ 8ഉം പിൻ 12ഉം തമ്മിൽ ഒരു ഇൻ്റർ കണക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാ, 2 പിന്നിൽ നിന്നാണ് ഔട്ട്പുട്ട് വരുന്നത്, എക്സും എക്സ് ഇൻവേർട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ 12ഉം 8ഉം കൂടി ഇൻ്റർ കണക്ട് ചെയ്തിട്ട് 8ൽ നിന്ന് എക്സ് ഇൻവേർട്ടിലേക്ക് കൊടുക്കണു. അതുപോലെ തന്നെ 9ഉം 11ഉം കൂടി ഇൻ്റർ കണക്ട് ചെയ്തിട്ട് നമ്മൾ 11ൽ നിന്ന് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഏത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ഇൻ്റർ കണക്ട് ചെയ്തുകൊണ്ട് 11 കൊടുത്താലും 9 കൊടുത്താലും നോ പ്രോബ്ലം. അതുപോലെ തന്നെ ഇവിടെ 8 കൊടുത്താലും 12 കൊടുത്താലും അതിൽ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇൻപുട്ട് കൊടുക്കുന്നത്, നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് RS ടെർമിനൽസ് ആണ്. അപ്പോൾ 6 കൊടുക്കുന്നത് നമ്മൾ 13th പിന്നിലേക്കാണ്, അതുപോലെ S കൊടുക്കുന്നത് 10ലേക്കും ആണ്. അപ്പോൾ 2 ഇൻപുട്ട് 2 ഔട്ട്പുട്ട്. ഇനി ഞാനിവിടെ ചെറിയൊരു ഭാഗം മറച്ച് വെച്ചിട്ടുണ്ട്, നോക്കിക്കോളൂ. ഇതാ, ഇത് നമുക്ക് ട്രെയിനർ കിറ്റ് ഇല്ല എന്ന് വെച്ചോളൂ, ഒരു ബ്രെഡ് ബോർഡാണ് ഉള്ളതെങ്കിൽ അതിന് വേണ്ട കണക്ഷനാണ് ഇതിലുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇത് നമ്മൾ IC7400 യൂസ് ചെയ്തിട്ട് RS ഫ്ലിപ്പ് ഫ്ലോപ്പ് ട്രെയിനർ കിറ്റിലുള്ള കണക്ഷൻസ് ആണിത്. ഇതിൽ നമ്മൾ എന്താണ്, ഇതിൻ്റെ സോക്കറ്റ് 16 പിന്നാണ് സോക്കറ്റ്. പക്ഷെ നമ്മൾക്ക് എന്താണ്, IC7400 14 പിന്നാണ്. അതുകൊണ്ട് ഫസ്റ്റ് പിന്ന് തൊട്ട് നമ്മൾ ലെഗുകൾ ഇറക്കി വെക്കണം. ഈ 2 പിന്നുകൾ എന്താണ്, ലാസ്റ്റ് വരുന്ന 2 പിന്നുകൾ ഫ്രീ ആയിട്ട് ഇടാം. ഇനി നമ്മൾക്കറിയാം IC7400 14 ആണ് പ്ലസ് VCC. ഇത് രണ്ടും പ്ലസ് VCC കൊടുക്കാനും ഇത് രണ്ടും എന്താണ്, ഗ്രൗണ്ട് ചെയ്യാനുമാണ്. അപ്പോൾ 14ൽ നിന്നാണ് പ്ലസ് VCC, 7ൽ നിന്ന് ഗ്രൗണ്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പിന്നുകൾ ലെഗുകൾ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് കൗണ്ട് ചെയ്യുക, 1 2 3 4 5 6 7 നേരെ ഓപ്പോസിറ്റ് ആണ് 8 9 10 11 12 13 14. അപ്പോൾ ഈ 2 കണക്ഷനും നമ്മൾ എന്താണ്, ഇവിടെ സോക്കറ്റിൽ നമ്മൾ പിന്നുകൾ കൊടുത്തിട്ടില്ല, ഇത് 8ഉം 9ഉം ആയിട്ട് കൂട്ടരുത്. ഇനി 13ൽ നിന്നാണ് നമ്മൾക്ക് ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പം 13ൽ നിന്ന് നമ്മൾ R എന്ന് പറഞ്ഞ ഇൻപുട്ടും 10ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, S എന്ന് പറയുന്ന ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ 9ഉം 11ഉം കൂടി ഇൻ്റർ കണക്ട് ചെയ്തിട്ട് അവിടെ നിന്നാണ് ഔട്ട്പുട്ട് X എടുക്കുന്നത്. ഇനി 12ഉം 8ഉം കൂടി ഇൻ്റർ കണക്ട് ചെയ്തിട്ട് അവിടെ നിന്നാണ് X ബാർ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ 13ൽ നിന്നുള്ള ഇൻപുട്ട്. ഇത് ഇവിടേക്കാണ് 13ൽ നിന്നുള്ള ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മളെ 10ൽ നിന്നുള്ള ഇൻപുട്ട്. ഇതാണ് 10ൽ നിന്നുള്ള ഇൻപുട്ട്. ഇതാണ് 13ൽ നിന്നുള്ള ഇൻപുട്ട്. ഔട്ട്പുട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് 9ഉം 11ഉം കൂടി ഇൻ്റർ കണക്ട് ചെയ്തിട്ട് 9ഉം 11ഉം കൂടി ഇൻ്റർ കണക്ട് ചെയ്തിട്ട് അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഔട്ട്പുട്ട് എക്സ് എടുത്തിരിക്കുന്നത്. 9ഉം 11ഉം ഇൻ്റർ കണക്ട് ചെയ്തിട്ട് എക്സ്, 12ഉം 8ഉം കൂടി ഇൻ്റർ കണക്ട് ചെയ്തിട്ട് എക്സ് ബാർ. അപ്പം 2 ഔട്ട്പുട്ട് 2 ഇൻപുട്ട്, ഇത് എക്സ്, ഇത് എക്സ് ബാർ, ഇത് R, ഇത് S. അപ്പം നമ്മൾ RS ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇൻപുട്ടിൽ 2 0 കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അതായത് 2ഉം 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സും എക്സ് ബാറും എന്ത് വരില്ല, 2ഉം 1 1 വരില്ല. അപ്പോൾ എന്താണ്, അങ്ങനെ ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഔട്ട്പുട്ടായിരിക്കും വരിക. അതായത് 2ഉം ഹൈ ആയിരിക്കും കാണിക്കുക. അപ്പം നമുക്കെന്താണ്, ഒന്ന് നോക്കാം. പിന്നെന്താണ്, നമ്മൾക്ക് 0 1 കൊടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ട് 0ഉം R 0ഉം S 1ഉം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെന്താണ്, X 1 ആയിട്ട് സെറ്റ് ചെയ്യണം. അതാണ് സെറ്റ് കണ്ടീഷൻ. അതുപോലെ എന്താണ്,
10 കൊടുത്തു കഴിഞ്ഞാൽ റീസെറ്റ് കണ്ടീഷൻ ആണ്, എക്സ് ബാർ 1 എക്സ് 0 ആണ് കിട്ടേണ്ടത്. പിന്നെ എന്താണ് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നോ ചേഞ്ച്, അതായത് മുമ്പ് ഉണ്ടായിരുന്ന ഏത് സ്റ്റേറ്റ് ആണോ അത് തന്നെ ആയിരിക്കും കിട്ടുക. അപ്പൊ നമുക്കതൊന്ന് നോക്കാം. 2 0 0 കൊടുക്കുമ്പോൾ എന്താണ് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ് സിറ്റുവേഷൻ, അത് 2 1 1 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 6 0 എസ് 1 കൊടുക്കാം. അപ്പൊ നമ്മൾക്ക് എക്സ്, ഇതാണ് നമ്മളുടെ എക്സ്, 9 ഉം 11 ഉം ഇന്റർകണക്ട് ചെയ്തിട്ടുള്ളതിൽ നിന്നാണ് എക്സ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എക്സ് 1 എക്സ് ബാർ 0 ആണ്. ഇനി നേരെ തിരിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇൻപുട്ട് ആർ എന്ന് പറയുന്നത് 1 എസ് എന്ന് പറയുന്നത് 0 കൊടുത്തു കഴിഞ്ഞാൽ റീസെറ്റ്, എക്സ് ബാർ ആണ് എന്ത് ചെയ്യുന്നത് 1 എക്സ് 0. ഇനി നമുക്ക് 1 1 കൊടുത്തു കഴിഞ്ഞാൽ മുമ്പ് ഉണ്ടായിരുന്നത് ഏത് സ്റ്റേറ്റ് ആണോ 1 0 ആയിരുന്നു, 0 1 ആയിരുന്നു, അത് തന്നെ ആയിരിക്കും ഇപ്പോഴത്തെ സ്റ്റേറ്റ്. ഇതാണ് അതിന്റെ ട്രൂത്ത് ടേബിള്, നമ്മളത് വെരിഫൈ ചെയ്യാണ് ചെയ്യുന്നത്, ഒബ്സർവേഷൻ കോളം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പൊ 6 എസ് നമ്മൾ 0 0 കൊടുക്കുന്നു, കിട്ടുന്ന എക്സ് എന്താണ്, എക്സ് ഇൻവേർട്ട് എന്താണ് നിങ്ങൾ എഴുതുക. ദെൻ 6 എസ് 0 1 ആൻസർ എഴുതുക, 1 0 1 1 അതിന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് എഴുതുക. അതുപോലെ റിസൾട്ട് ദ ആർ എസ് ഫ്ലിപ്പ് ഫ്ലോപ്പേഴ്സ് കൺസ്ട്രക്റ്റഡ് ദ ട്രൂത്ത് ടേബിൾ ഓഫ് ആർ എസ് ഫ്ലിപ്പ് ഫ്ലോപ്പേഴ്സ് വെരിഫൈഡ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു എക്സ്പെരിമെൻ്റ് ആണ്. ഇപ്പം നിങ്ങളുടെ കോളേജിലെ ടീച്ചേഴ്സിനോട് തന്നെ പറയുക, ഇത് വെച്ചോളൂ, ഞങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്തോളാം എന്ന് തന്നെ വളരെ കോൺഫിഡൻസോട് കൂടി പറഞ്ഞോളൂ.